ദിൽഷാ റോബിൻ വിവാഹം ബിഗ് ബോസ് പ്രേക്ഷകർ ആകാംക്ഷയോടെ കാത്തിരുന്ന ഒന്നാണ്. ഉറപ്പായും ഇരുവരും തമ്മിൽ വിവാഹം നടക്കുമെന്ന് പലരും കരുതിയെങ്കിലും ദിൽഷയുടെ ഭാഗത്തു നിന്നും ഒരു നോ ആയിരുന്നു വന്നത്. അതിനുശേഷം ദിൽഷയ്ക്ക് ഒരുപാട് സൈബർ ബുള്ളിംഗ് അനുഭവിക്കേണ്ടി വന്നു. ഇപ്പോഴും അത് തുടരുന്നു. എന്നാൽ ഇപ്പോൾ റോബിന്റെ പുതിയ ഇന്റർവ്യൂവിൽ വിവാഹ സങ്കല്പങ്ങളെക്കുറിച്ചുള്ള റോബിന്റെ മറുപടി സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുകയാണ്. വിവാഹ സങ്കല്പങ്ങളെക്കുറിച്ചുള്ള ചോദ്യത്തിന് റോബിന്റെ മറുപടി ഇങ്ങനെയാണ്: ഇപ്പോൾ ഞാൻ സിംഗിളാണ്. എന്നെ ഇപ്പോൾ എല്ലാവർക്കും അറിയാം. പോസിറ്റീവും നെഗറ്റീവുമുള്ള പച്ചയായ മനുഷ്യനാണ് ഞാൻ. ഇത് രണ്ടും സ്വീകരിക്കാൻ പറ്റുന്ന കുട്ടിയായാൽ മതി. എപ്പോഴും ഹാപ്പി ആയിരിക്കണമെന്ന് പറഞ്ഞാൽ എന്നെ കൊണ്ട് സാധിക്കില്ല. എൻ്റെ നെഗറ്റീവ് കൂടി മനസ്സിലാക്കണം. ഇതൊക്കെയാണ് ഈ മനുഷ്യനെന്ന് മനസ്സിലാക്കുന്ന കുട്ടി ഭാര്യയാവണമെന്നാണ് ആഗ്രഹം. അതിൽ കൂടുതലൊന്നും വേണ്ട. പിന്നെ കുറച്ച് ഭംഗിയുള്ള കുട്ടിയായിരിക്കണം. ഞാൻ കുറച്ച് അടിച്ചുപൊളിച്ച് ജീവിക്കുന്ന ആളാണ്. അതിനർത്ഥം കൂട്ടുകാരുടെ കൂടെ കറങ്ങി നടക്കുന്നു എന്നല്ല. ജീവിതത്തിൽ കൂടുതലും ഒറ്റപ്പെട്ട് ജീവിച്ചിട്ടുള്ള ആളാണ്. ഒറ്റയ്ക്കാണെങ്കിൽ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. കൂടെ ഒരാൾ കൂടെ സപ്പോർട്ടിനുണ്ടെങ്കിൽ അതിലും കൂടുതൽ ചെയ്യാൻ സാധിക്കും. അങ്ങനെ ഒരാൾ പങ്കാളിയാവണമെന്നാണ് ആഗ്രഹിക്കുന്നതെന്ന് റോബിൻ പറയുന്നു. അങ്ങനെ ഒരാളെ കണ്ടുവച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അത് പറയാൻ സൗകര്യമില്ലെന്നും റോബിൻ കൂട്ടിച്ചേർക്കുന്നു. ചില സമയത്ത് ഞാൻ അഗ്രസീവാണ്. അതെന്റെ നെഗറ്റീവാണ്. അതൊരിക്കലും പോസിറ്റീവ് അല്ല. അത് കാണുന്ന കുട്ടികൾ ഒരിക്കലും അത് അനുകരിക്കാൻ ശ്രമിക്കരുത്. അങ്ങനെ ഒരു സ്വഭാവമുണ്ടെങ്കിൽ ജീവിതത്തിൽ നഷ്ടങ്ങളെ ഉണ്ടാവും. അതിനെ ഞാനും സപ്പോർട്ട് ചെയ്യുന്നില്ല. എൻ്റെ ഉള്ളിൽ പോസിറ്റീവുകൾ ഉണ്ടാവും. അതുമാത്രം നിങ്ങൾ എടുത്താൽ മതി. എനിക്കൊരിക്കലും കലിപ്പൻ്റെ കാന്താരിയെ വേണമെന്നില്ല. എൻ്റെ അഗ്രഷൻ എൻ്റെ നെഗറ്റീവാണെന്നും എന്നെ സ്നേഹിക്കുന്നവർ അത് മനസ്സിലാക്കണമെന്നും റോബിൻ പറയുന്നു. എല്ലാവർക്കും ഇഷ്ടമില്ലാത്ത കാര്യത്തിനോട് നോ പറയാൻ അവകാശമുണ്ട്. അത് അവരുടെ തീരുമാനമാണ്. പക്ഷേ അത് പറയേണ്ട സമയത്ത് തന്നെ പറയണം. നോ എന്നാണെങ്കിൽ അത് അപ്പോൾ തന്നെ പറയണം. അങ്ങനെ പറയാതെ നീട്ടിക്കൊണ്ടു പോകുന്നത് ആ വിഷമത്തിൻ്റെ ആഴം കൂട്ടും. ഒപ്പം നോ പറഞ്ഞ ആളുടെ ആ തീരുമാനത്തെ മറ്റേയാൾ സ്വീകരിക്കാനും തയ്യാറാവണമെന്നും റോബിൻ സൂചിപ്പിച്ചു.